സിനിമാ നിർമ്മാതാവും കശുവണ്ടി വ്യവസായിയുമായിരുന്ന രവീന്ദ്രനാഥൻ നായരുടെ സംസ്കാരം അല്പസമയത്തിനകം നടക്കും. കൊല്ലം പബ്ലിക് ലൈബ്രറിക്ക് മുന്നിലൊരുക്കിയ ചിതയിലാണ് അദ്ദേഹത്തിന് അന്ത്യവിശ്രമം. വീട്ടിലെ പൊതുദർശനം പൂർത്തിയാക്കി ഭൗതിക ശരീരം കൊല്ലം പബ്ലിക് ലൈബ്രറി ഹാളിൽ എത്തിച്ചു. കണ്ണൻ നായർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. കണ്ണൻ, അദ്ദേഹത്തിന്റെ തന്നെ സ്വന്തം പബ്ലിക് ലൈബ്രറി പരിസരത്ത് തന്നെയായിരിക്കും അന്ത്യവിശ്രമം. വിവരങ്ങൾ എങ്ങനെ? കൊല്ലത്തുകാരുടെ പ്രിയപ്പെട്ട രവി മുതലാളിക്ക് അന്ത്യയാത്ര ഒരുക്കാനുള്ള ഒരു അവസാന പ്രവർത്തനങ്ങളിലാണ് ഇപ്പോൾ ഈ നാട്ടുകാരെല്ലാം തന്നെ ഉള്ളത്. കൊല്ലം പൗരാവലി ഒന്നാകെ അദ്ദേഹത്തെ അവസാനമായി കാണാൻ ഒരു നുള്ള പൂവ് അദ്ദേഹത്തിന് അർപ്പിക്കാൻ വേണ്ടി ഇവിടെയൊക്കെ എത്തുന്ന ഒരു കാഴ്ചയാണ്. ഇന്നലെ ഉച്ചയ്ക്കാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിച്ചത്. അതിനുശേഷം ഇങ്ങോട്ട് വീട്ടിലും അതുപോലെ തന്നെ ഇപ്പോൾ പബ്ലിക് ലൈബ്രറിയിലുമൊക്കെ തന്നെ ഒട്ടേറെ പ്രവർത്തകർ ഇവിടെയൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ അടക്കം ഒട്ടേറെ പ്രമുഖർ, സിനിമാ മേഖലയിൽ നിന്നുള്ള പ്രവർത്തകരടക്കം ഒട്ടേറെ ആൾക്കാർ ഇവിടെയൊക്കെ എത്തും. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്ത്, അതുപോലെ തന്നെ സംവിധായകനും നടനുമായിട്ടുള്ള മധുപാൽ അടക്കം, അടൂർ ഗോപാലകൃഷ്ണൻ അടക്കം ഒട്ടേറെ പ്രമുഖർ അദ്ദേഹത്തിന് അന്തിമ ഉപചാരം അർപ്പിച്ചു. അതിനുശേഷം ഇപ്പോൾ ഏതാണ്ട് 3 മണിയോടുകൂടിയായിരിക്കും അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം സംസ്കരിക്കുക. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ തുടങ്ങിവെച്ച പബ്ലിക് ലൈബ്രറിയുടെ ആ ഭൂമിയിൽ തന്നെയാണ് അദ്ദേഹത്തിന് അന്ത്യവിശ്രമം ഒരുക്കുന്നത്. അച്ചാണി എന്ന് പറയുന്ന സിനിമയുടെ വിജയത്തിൽ നിന്ന് ലഭിച്ച പണം ഉപയോഗിച്ചാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം പൊതുദർശനത്തിനായി വെച്ചിരിക്കുന്ന പബ്ലിക് ലൈബ്രറി നിർമ്മിച്ചത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ നാടിന് നൽകിയ, ഈ കൊല്ലം എന്ന് പറയുന്ന പ്രദേശത്തിന് നൽകിയ സാംസ്കാരികവും പരമായിട്ടുള്ള കാര്യങ്ങൾ ഓർത്തെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഇവിടെ അടക്കം ചെയ്യാൻ തീരുമാനിച്ചത്. 3 മണിക്കാണ് സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുക. 3 മണിക്ക് ഈ പബ്ലിക് ലൈബ്രറിക്ക് സമീപത്ത് തന്നെയുള്ള ഭാഗത്ത് ചിത ഒരുക്കിയിട്ടുണ്ട്. ആ ചിതയിലേക്കായിരിക്കും രവീന്ദ്രനാഥൻ നായരെ കൊണ്ടുപോവുക. അതോടുകൂടി മലയാള സിനിമയ്ക്ക് സമഗ്ര സംഭാവനകൾ സമ്മാനിച്ച, മലയാള സിനിമയ്ക്ക് ഒരുപിടി നല്ല കഥാപാത്രങ്ങളെ സമ്മാനിച്ച, നല്ല കഥകൾ സമ്മാനിച്ച, നല്ല ചലച്ചിത്രം സമ്മാനിച്ച ഒരു വ്യക്തി ഓർമ്മയാവുന്ന ഒരവസ്ഥയാണ്. കശുവണ്ടി മേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ഒരു വ്യക്തിയാണ്. അച്ചനിൽ നിന്ന് കശുവണ്ടി ഫാക്ടറി പ്രവർത്തനം ഏറ്റെടുത്ത് ഏതാണ്ട് 115 ഫാക്ടറികൾ തുടങ്ങാൻ സാധിച്ച ഒരു വ്യക്തി. എല്ലാ കൈവച്ച മേഖലയിലെല്ലാം തന്നെ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച വ്യക്തി. ആരൊരാൾ ചെന്നാലും അവരെ എല്ലാം സഹായിക്കാൻ മുന്നിട്ടിറങ്ങുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. മുതലാളി എന്നുള്ള ഒരു വലിയ തലയെടുപ്പുള്ള ഒരു വ്യക്തിയായിരുന്നില്ല. പകരം എല്ലാ തൊഴിലാളികളെ, സാധാരണ കശുവണ്ടി തൊഴിലാളികളെ പോലും ഒരു സ്വന്തം സഹോദരങ്ങളെ പോലെ കണ്ടിരുന്ന ഒരു വ്യക്തിയാണ് രവി മുതലാളി എന്നുള്ളത് ബഹുമാനപൂർവ്വം കൊല്ലത്തെ ജനങ്ങൾ വിളിക്കുന്നതാണ്. അച്ചാണി എന്ന സിനിമയിലൂടെ അദ്ദേഹം അച്ചാണി രവി എന്നുള്ള പേരുകൂടി നേടുന്ന ഒരു കാഴ്ചയുണ്ടായി. എന്തുതന്നെയായാലും വലിയ നഷ്ടം, തീരാനഷ്ടം സാംസ്കാരിക മേഖലയ്ക്കായാലും അതുപോലെ തന്നെ സിനിമാ മേഖലയ്ക്കായാലും ഒക്കെ തന്നെ വലിയ നഷ്ടമുണ്ടാക്കിക്കൊണ്ടാണ് ഇപ്പോൾ അദ്ദേഹം പോകുന്നത്. കൊല്ലത്തിൻ്റെ ഒരു മികച്ച സാംസ്കാരിക പ്രവർത്തകൻ, അല്ലെങ്കിൽ കശുവണ്ടി മേഖലയിലെ ഏറ്റവും മികച്ച ഒരു ഉടമ, അങ്ങനെയൊക്കെയുള്ള ആളിനെയാണ് ഇപ്പോൾ നഷ്ടമായിക്കൊണ്ടിരിക്കുന്നത്. 3 മണിക്ക് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ചിതയിലേക്ക് എടുക്കും. അതോടുകൂടി 90 വർഷം നീണ്ടുനിന്ന ആ സബരിക്ക് പൂർണ്ണവിരാമമാകും.